ഇതാണ് നമ്മുടെ പ്രതിഭ എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ഞൾ. ഇന്നിപ്പം ഞാനൊരു കാഴ്ചയില്ലാത്ത വ്യക്തിയും കൂടിയാണ്. ഒരു 13 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു, പിന്നീട് കാഴ്ച നഷ്ടപ്പെട്ടതാണ്. പക്ഷേ എങ്കിലും ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന സമയത്ത് സൊസൈറ്റിയിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയില്ലാത്തവർക്ക് എങ്ങനെയാണ് ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ഞാൻ പിന്നെ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം കാഴ്ചയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു ഫലിപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പ്രവർത്തിച്ച് കാണിക്കുന്നതിലാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് ഇപ്പം മഞ്ഞളുടെ ഒരു പ്രോഡക്റ്റ്, നമ്മൾ കേരളത്തിലൊക്കെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഇതാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ മഞ്ഞളിനെ നമുക്ക് ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഹെൽത്തായിട്ടുള്ള ഒരു ഫുഡാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്തൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ മഞ്ഞളിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത്. അതിൽ ഡേറ്റ്സ്, അതുപോലെ ആൽമണ്ട്, ടെർമറിക്ക്, അത് നമ്മൾ കോക്കനട്ട് മിൽക്കിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക്, ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല ഫുഡാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ രാവിലെ ചൂസ് ചെയ്യുന്നതെന്നുള്ള ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും. അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് കുട്ടികൾക്കും കൂടിയും ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കാൻ എനിക്ക് കഴിയും എന്നുള്ള രീതിയിലാണ് ഈ കുർക്കുമീൽ എന്നുള്ള പ്രൊഡക്റ്റിനെ ഞാൻ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ടെർമറിക്കും ഡേറ്റ്സും ആൽമണ്ടും കൂടിയിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്കിൽ കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ കുട്ടികൾക്ക് നേരിട്ട് ഒരു സ്പൂണിൽ നമ്മൾ എടുക്കുന്നു, കൊടുക്കുന്നു. ഇനിയിപ്പോൾ ആ രീതിയിൽ കുട്ടികൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് പാല് നമ്മൾ രാവിലെ തിളപ്പിച്ച് കൊടുക്കും. അപ്പോൾ ആ പാലിൽ ഇതുപോലെ തന്നെ തിളച്ച് വരുന്ന സമയത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗോൾഡൻ മിൽക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഇപ്പോൾ മിൽക്ക് ഷേക്ക് അടിച്ചിട്ട് നമ്മുടെ കുർക്കുമയിൽ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് ടെർമറിക്ക് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഈസി ഫോമാണ് കുർക്കുമീൽ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു ക്ലസ്റ്റർ ഫോമാണ് ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പെപ്പറും അതുപോലെ തന്നെ പെപ്പറിൻ്റെ ഉള്ളിലുള്ള പൈപ്പറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതും ടെർമറിക്കിലുള്ളൊരു കണ്ടൻറ്റാണ് കുർക്കുമീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കുർക്കുമീനും അതുപോലെ പെപ്പറിനകത്തുള്ള പൈപ്പറിൻ്റെയും അതുപോലെ സിനമനും സ്റ്റിവിയും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇപ്പം നമ്മൾ പണ്ടുള്ള കാരണവർ പറയും നമുക്ക് തൊണ്ടവന വരുമ്പം മറ്റേ ഉപ്പ് വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞളിട്ട് ഗാർഗിൾ ചെയ്യാൻ പറയും. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് കിട്ടുന്ന മഞ്ഞളിനെ കുറിച്ച്? ഇല്ല, ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് എനിക്ക് കിട്ടുന്ന മഞ്ഞളിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഗ്രേഡ് കുറഞ്ഞ മഞ്ഞളാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞാനൊരു കൃഷി ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ആ കൃഷി ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു ഏത് ഇനം മഞ്ഞൾ എന്നുള്ളത്. അവിടെ ഞാൻ തീരുമാനമെടുത്തു, അതായത് ഏറ്റവും കൂടുതൽ കുർക്കുമിൻ കണ്ടൻറ്റുള്ള മഞ്ഞൾ തന്നെ കൃഷി ചെയ്യുക, കൃഷിക്കാർക്ക് അതുപോലെ തന്നെ ഈൽഡ് കൂടുതൽ കിട്ടുക. കാരണം ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കൃഷി ചെയ്യുമ്പോൾ എല്ലാവർക്കും നഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് കൂടുതൽ കിട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ പ്രതിരോധശക്തി ഏറ്റവും കൂടുതലുള്ള ഇനമാണ് ഈ പ്രതിഭ എന്ന് പറഞ്ഞ മഞ്ഞൾ. അപ്പോൾ അതാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ആണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുർക്കുമയിൽ ഫസ്റ്റ് ഡ്രിങ്ക്. ഇത് ഞങ്ങളുടെ കുക്കിംഗ് ഏരിയയാണ്, അതായത് പ്രോസസ്സിങ് ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മൾ കുർക്കുമീൻ കണ്ടൻറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 ഡിഗ്രിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, ബോയിൽ ചെയ്തെടുക്കുന്നത് 100 ഡിഗ്രിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ബാച്ച് പ്രൊഡക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ ബാച്ചുകളായിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഇവിടുന്ന് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പാക്കിംഗ് സെക്ഷനാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ബോട്ടിലായതിന് ശേഷം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഷോപ്പുകളിലേക്കൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ ഒരു ബോക്സിൽ ഒരു 12 എണ്ണത്തിൻ്റെ ഒരു കേസാണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോപ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ വരുമ്പോൾ ഇവിടുന്നാണ് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് എല്ലാവരും അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നൊക്കെ ഇവിടുന്ന് ഈ റൂമിൽ നിന്നാണ്, അല്ലെങ്കിൽ പാക്കിംഗ് ഏരിയയിൽ നിന്നാണ് പാർസൽ അയക്കുന്നത്. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഫിംഗർ തന്നെയാണ് എടുക്കുന്നത്, മദർ റൈസ് ഒന്നും ഞങ്ങൾ ഉപയോഗിക്കലില്ല. ഇതിലാണ് ഏറ്റവും കൂടുതൽ കുർക്കുമീൻ കണ്ടൻറ്റ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടാണ് ഇതെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു തരി പോലും മണ്ണുണ്ടാവില്ല. നമുക്ക് നമ്മൾ വാഷ് ചെയ്താലും വലിയ ചെറിയ രീതിയിൽ മണ്ണുണ്ടാവും, പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൻ്റെ അംശം ഉണ്ടാവില്ല. 100% പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ഞങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇനിയൊരു അഡ്വർടൈസ്മെൻറ്റിന് ചെയ്യാനുള്ള ഒരു ഇതെനിക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കൂ. ഇപ്പോൾ ഓൺലൈനിൽ ഗീതാസ് ഹോം ടു ഹോം എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രൊഡക്റ്റ് എത്തും. അതിലപ്പുറം പിന്നെ ഷോപ്പുകളിൽ ചെറിയ രീതിയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പുകളിൽ വരുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ത് ഇതുണ്ടെങ്കിലും എന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ വല്ല മിസ്സിങ്ങോ എന്തെങ്കിലും തോന്നുകയാണെങ്കിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഇതിൻ്റെ താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഉയർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം ഉറപ്പാട്ടാ, നിങ്ങൾ പിള്ളേർക്ക് വാങ്ങിച്ച് കൊടുത്തോ. ഇത് പിള്ളേർ ഒരു പ്രാവശ്യം നമ്മൾ നിർബന്ധിച്ച് കൊടുത്താൽ മതി, പിന്നെ പിള്ളേർ ചോദിച്ചു കഴിക്കും. ഇതോ ഒരു കാര്യത്തിൽ നിങ്ങൾ കോംബ് ഭയങ്കര രസമായിട്ടുണ്ട്, കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റായിരിക്കും. ഇത് ഭയങ്കര ടേസ്റ്റായിട്ടാണ്, നമ്മൾ വിചാരിക്കുന്നതല്ല. നമ്മൾ മഞ്ഞളിൻ്റെ ചെറിയൊരു അംശം മാത്രം മഞ്ഞളിൻ്റെ ടേസ്റ്റ് ഉള്ളത്, ബാക്കി നമുക്ക് കഴിക്കാൻ ആവശ്യം അവനെ പ്രാവശ്യം കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് നിങ്ങൾ പിള്ളേർക്ക് വാങ്ങിച്ച് കൊടുക്കുക. അതുപോലെ ഗീതുവിൻ്റെ ഈ സംരംഭത്തേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തേ പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനാണ്? നമ്മളെപ്പോലെ നമുക്കൊക്കെ ഇതിനേക്ക് ഇങ്ങനെ നമുക്ക് മുഖം തിരിക്കാൻ പറ്റും? ഒരാളുടെ ജീവിത അഭിലാഷം, അയാളുടെ എല്ലാ പരിമിതികളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു ഓട്ടമാണ്, ഓടുകയാണ് മുമ്പോട്ട്, നമ്മളിലോട്ടൊക്കെ ഓടിയെത്താനുള്ള ഒരുപാട് പരിമിതികളിൽ നിന്ന് ഓടിയെത്താൻ ശ്രമിക്കുകയാണ്. നമുക്കൊക്കെ മനസ്സറിഞ്ഞ് നമുക്ക് ഗീതുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഗീതുവിൻ്റെ പ്രൊഡക്റ്റൊക്കെ പറക്കട്ടെ, വാനോളം പറക്കട്ടെ. ഗീതു എല്ലാ ആശംസകളും. താങ്ക് യു. അപ്പം നിങ്ങളുടെ വീഡിയോ കാണുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് ഇവർക്ക് ഇതൊരു പരസ്യമായി മാറട്ടെ, ഇവരുടെ പ്രൊഡക്റ്റ് ജനങ്ങളെല്ലാം എത്തട്ടെ. അപ്പോൾ വീണ്ടും മറ്റൊരു സംരംഭമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.